നിങ്ങൾ ഭൂമി തിരഞ്ഞെടുത്തിരിക്കുന്നത് വാസയോഗ്യമായ ഉത്തമമായ സ്ഥലത്ത് തന്നെയാണ്. വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന പോലെ കൃത്യമായ രീതിയും ക്രമവും പാലിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുക. ഈശ്വരാനുഗ്രഹമുണ്ട്, ഒക്കെ നന്നായി വരും. സത്യം പറയല്ലോ കൃഷ്ണേട്ടാ, എനിക്കിതൊക്കെ ഒരു സ്വപ്നം പോലെയാ തോന്നുന്നേ. ഏതായാലും ഇത്ര പെട്ടെന്ന് പണി തുടങ്ങാൻ പറ്റുമെന്ന് ഞാനും കരുതിയതല്ല. ഒരു ചൂട് വെച്ചതല്ലേ ഉള്ളൂ, ഇനിയും കുറെ ചൂട് വയ്ക്കാനുണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ. കല്ലിടൽ കർമ്മം നടന്നു, ഇനി ഒക്കെ വേഗത്തിലാക്കണം. കോൺട്രാക്ടറുടെ കയ്യിലാ കാര്യങ്ങള്. എന്റെ ഭാഗത്തൊന്നും ഒരു വീഴ്ച ഉണ്ടാവത്തില്ല. അടുത്ത വർഷം ഈ സമയത്ത് പണി പൂർത്തിയാക്കി ഞാൻ താക്കോല് സൂരജ് സാറിന്റെ കൈ കൊടുക്കും. മണലിനും മെറ്റലിനൊക്കെ ഇപ്പൊ ടൈറ്റാ, എങ്കിലും ഈ വർക്കിന് അത് ബാധിക്കാതെ ഞാൻ നോക്കിക്കോളാം. പ്രത്യേക താല്പര്യം എടുത്ത കോൺട്രാക്ടർ ജയപ്രകാശ് ഈ വർക്ക് നടത്തുന്നത്. കാശിന്റെ കാര്യത്തിൽ ചൂടില്ലെങ്കിൽ വർക്കും ചൂടില്ലാതങ്ങ് പോവും. ആദ്യ ഗഡു ഞാൻ കൈപ്പറ്റി, ഫൗണ്ടേഷൻ പണി കഴിയുമ്പോഴേക്കും അടുത്ത ഗഡു തരണം. വർക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോണല്ലോ. അതൊക്കെ തരും, കാശിന്റെ കാര്യത്തില് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ല, അതെനിക്കറിയാം, സൂചിപ്പിച്ചതേ ഉള്ളൂ. നാളെ തന്നെ ഫൗണ്ടേഷൻ പണി ആരംഭിക്കാം. പെട്ടെന്ന് തന്നെ തറപ്പണി തീർത്താ നല്ലതാ. തുലാവർഷം കിട്ടിയാ തറയ്ക്ക് നല്ല ഉറപ്പും ദൃഢതയും കിട്ടും. അത് ശരിയാ. എല്ലാം ഈശ്വരാനുഗ്രഹം പോലെ നടക്കട്ടെ, ഒരു മുടക്കങ്ങളും വരാതിരുന്നാ മതിയായിരുന്നു. നല്ല രീതിയിൽ നടക്കും. കല്ലിടിയിൽ സമയത്ത് ചില നിമിത്തങ്ങൾ കണ്ടു, അത് ശുഭലക്ഷണമാ. ഒക്കെ നന്നായി നടക്കും. അപ്പൊ ഞാൻ പോവുക സാറേ, നാളെ ജോലി തുടങ്ങും. സൂര്യ സാറിനെ ഞാൻ വിളിച്ചോളാം. ശരി ശരി. അളവെടുക്കനാ, അതാ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മിടുക്ക് നമ്മൾ കാശ് കൊടുക്കുന്നു. ബേക്കറി വിറ്റു, അതും കയ്യിലുള്ള കാശും എടുത്ത് ഇതിനോടനുബന്ധിച്ച ഭൂമി വാങ്ങി. കോൺട്രാക്ടർക്ക് ആദ്യ ഗഡുവും കൊടുത്തു. ഇനിയിപ്പോ എന്റെ പോക്കറ്റ് കാലിയ. ഇനി ഒരു ചായ വാങ്ങിക്കുടിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് വാങ്ങി തരണം. നീ ഇങ്ങനെ ടെൻഷൻ ആകാതെ സൂരജേ, വലിയൊരു തുക ഇനിയും വേണം. അതിനെ നീ എന്ത് വഴിയാ കണ്ടിരിക്കുന്നേ? ഇവിടെ ഉയരുന്ന റിസോർട്ടിന്റെ ഉദ്ഘാടനം അടുത്ത വർഷം എന്റെ അച്ഛനും അമ്മയും ചേർന്ന് നിർവഹിക്കും. ഇത് മാത്രം ഇപ്പൊ നിങ്ങൾ അറിഞ്ഞാ മതി, മറ്റൊന്നും ആലോചിച്ച് തല പോയിക്കേണ്ട കാര്യമേ ഇല്ല. ചെന്ന് വണ്ടി കയറ്, നമുക്ക് പോണ്ടേ? പിന്നെ ചെറിയൊരു പേടിയുണ്ട് മനസ്സിൽ, എങ്കിലും ഞാൻ എൻ്റെ സ്വപ്നം ഇവിടെ പടുത്തുയർത്തുക തന്നെ ചെയ്യും. നിങ്ങൾ ഇവിടെ ആപ്പിളും കഴിച്ചിരുന്നോ? സൂര്യചേട്ടനെ എവറസ്റ്റ് കീഴടക്കം പോവാ. ഈ ആപ്പിളും കഴിച്ച് എന്തിനാ ഒന്നിനും കൊള്ളാത്ത തടി ഉഷാറാക്കാൻ നിക്കുന്നേ? കടയിൽ ചെന്നിരുന്ന് മീരയുടെ കെട്ടിയോന്റെ ആദ്യ ഭാര്യയുടെ വഴക്ക് കേക്കാനോ? ആ പൊളിഞ്ഞു പാളീസായ കടയുടെ മൂലയിൽ നിങ്ങൾ ഇരുന്നോ? നിങ്ങളുടെ ഏട്ടനെ വലിയ റിസോർട്ട് പണിയാ? കണ്ടു പഠിക്കു നിങ്ങള്, നിങ്ങളുടെ ചേട്ടനെ കണ്ടു പഠിക്കി. അതെ, സൂര്യചേട്ടന്റെ അതേ അച്ഛനമ്മയ്ക്കും പറഞ്ഞതല്ലേ നിങ്ങള്? നിങ്ങൾ എന്താ മനുഷ്യ എങ്ങനായി പോയേ? ആ സൂര്യചേട്ടന്റെ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എടീ, എല്ലാ മക്കൾക്കും ഒരു ഗുണം ഒരുമിച്ച് കിട്ടില്ല. നിനക്ക് മീരയ്ക്ക് ഒരേ ഗുണം കിട്ടിയിട്ടുണ്ട്, രണ്ടും കള്ളിമാരാ. ഓ, ദേ മനുഷ്യ,
അല്ലെങ്കിൽ തന്നെ ഞാൻ ചൂടായി നിക്ക. വേണ്ട കേട്ടോ, കയ്യിൽ വലിയ കാശുണ്ടായിട്ടൊന്നും അല്ല, എങ്കിലും ഒരു തീരുമാനം എടുത്തു സൂരജേട്ടൻ, ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. ദേ ഇപ്പൊ റിസോർട്ടിന് തറക്കല്ല് വിട്ടു. എന്നാലും എന്തൊരു ധൈര്യമാണപ്പാ. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ റിസോർട്ട് പണിയണോ? റിസോർട്ട് നിങ്ങക്കെ ഒരു പെട്ടിക്കട തുടങ്ങാനുള്ള ധൈര്യം പോലും ഇല്ല. സൂരജേട്ടൻ വാങ്ങിത്തന്ന കട തന്നെ ഈ നിലയിലാക്കി, പിന്നല്ലേ റിസോർട്ട്. നീ എന്നെ കൊച്ചാക്കിയും കുറ്റപ്പെടുത്തുകയും വേണ്ട. നാളെ എല്ലാവരും ചേർന്ന് സൂരജേട്ടനെ പരിഹസിക്കുന്നത് നിനക്ക് കാണാം. എടി സ്വപ്നം കാണാം, പക്ഷേ എടുത്താ പോകുന്ന സ്വപ്നം കാണാവൂ. നീ നോക്കിക്കോ മീനാക്ഷി, ഇത് സൂര്യേട്ടന്റെ നാശത്തിലേക്കുള്ള തുടക്ക. റിസോർട്ടിന്റെ കല്ലിടൽ കർമ്മ പോലെ നടന്നേ, സൂര്യേട്ടന്റെ പതനത്തിലേക്കുള്ള കല്ലിടൽ കർമ്മ ഇപ്പൊ നടന്നേ. സൂര്യേട്ടനെ കൊണ്ട് ഈ കുടുംബം ഉയർച്ചയിലെത്തി. സൂര്യേട്ടനെ കൊണ്ട് തന്നെ ഈ കുടുംബം തകരുകയും ചെയ്യും. നീ കണ്ടോ? ബിൽഡിംഗ് പെർമിഷന് അപേക്ഷ കൊടുക്കാനാ. അത് ഫ്രണ്ട് ഓഫീസിൽ ലഭിച്ചാ മതി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ NOC വേണം, ഫയർ NOC വേണം. ഇതൊക്കെ അപേക്ഷകർ സ്വന്തം ചെലവിൽ എത്തിക്കണം. ഓൺലൈനിൽ അപേക്ഷിച്ച ശേഷം ഇതിവിടെ കൊണ്ട് തന്നാൽ മതി. പരിചയമുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ സാറിനെ സമീപിച്ചത്, സാറൊന്ന് സഹായിക്കണം. കുറച്ച് തുക ലോൺ അനുവദിച്ചേ പറ്റൂ. അതിന് കുറച്ച് തുകയല്ലല്ലോ സൂരജ്, ലക്ഷങ്ങളുണ്ടല്ലോ. സാർ, റിസോർട്ടിന്റെ പണി ആരംഭിച്ചു, ആ സ്ഥലം പണയപ്പെടുത്തി മതി ലോണ്. സൂരജ്, നിങ്ങളുടെ സ്ഥലത്തിൽ അത്ര വലിയ തുകയൊന്നും തരാൻ പറ്റില്ല. അത് ചതുപ്പ് പ്രദേശമാണ്, വില നന്നേ കുറവുമാണ്, ടൂറിസ്റ്റ് കേന്ദ്രം എന്നൊക്കെ പറയും. നിങ്ങൾ വിചാരിക്കുന്ന അത്രയൊന്നും ടൂറിസ്റ്റുകൾ അവിടെ വരില്ല. മുക്കിന് മുക്കിന് ഇന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളല്ലേ സൂരജ്. റിസോർട്ടിന്റെ പണി പൂർത്തിയാക്കാനുള്ള കാശാണ് നിങ്ങൾ ലോണായി ആവശ്യപ്പെടുന്നത്. പണി പാതിവഴിയിൽ നിർത്തിയാലെന്ത് ചെയ്യും? എങ്ങനെ ഞങ്ങളുടെ കാശ് തിരിച്ചു പിടിക്കും? സാർ, പണി പാതിവഴിയിൽ നിർത്തില്ല. തുക തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ സാറിന് സംശയവും വേണ്ട. നിങ്ങളുടെ ബിൽഡിംഗ് പൂർത്തിയായാൽ സ്ഥലമടക്കം വരുന്ന തുകയും നിങ്ങൾ ലോൺ ആവശ്യപ്പെടുന്ന തുകയും തമ്മിൽ വലിയ അന്തരമുണ്ട്. അഥവാ പിന്നീട് എപ്പോഴെങ്കിലും ജപ്തി നടപടികൾ വേണ്ടി വന്നാൽ തന്നെ ഞങ്ങളുടെ മുതലും പലിശയും ഞങ്ങൾക്ക് തിരികെ കിട്ടില്ല. ആ ഭൂമിക്കും കെട്ടിടത്തിനും ആ വില കിട്ടില്ല. സാറിന് ലോൺ തരാൻ എന്തോ ബുദ്ധിമുട്ടുണ്ട്, അതാ സാറിങ്ങനെ ഓരോ ഒഴുകഴിവുകൾ നിർത്തുന്നത്. ഒരു വീട് പണിയാനാണ് ആവശ്യപ്പെടുന്നെങ്കിൽ സാറിനെ പോലുള്ളൊരു കോടികൾ ലോൺ കൊടുക്കും. ഇത്തരം സംരംഭമായിട്ട് വന്നാൽ മുഖം തിരിക്കും. മുന്നനുഭവം കൊണ്ടാണ് സൂരജ്, ഇത്തരം സംരംഭങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ, ഒന്നും വിജയിച്ചിട്ടില്ല. ഒടുക്കം കാശിനായി പിറകെ നടക്കാൻ ഞങ്ങൾക്ക് വയ്യ. സൂരജിനെ പരിചയമുള്ളതുകൊണ്ട് പറയുക,
ഇപ്പൊ ഇറക്കിയ കാശ് പോട്ടെ, കൂടുതൽ ഇറക്കി വലിയൊരു നഷ്ടം വരുത്തിവെക്കുന്നതിനേക്കാൾ പദ്ധതി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എത്ര ദിവസമായിട്ട് സാർ എന്നെ കളിപ്പിക്കുന്നു, ഇന്ന് വരാം നാളെ വരാന്ന് പറഞ്ഞ് സാർ എന്നെ കളിപ്പിക്കുക. ദിവസവും ഞാൻ വണ്ടിയുമായിട്ട് ഇങ്ങോട്ട് വരിക, എന്നിട്ട് മടങ്ങിപ്പോവും. എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? അപ്പൊ എന്റെ സൈറ്റ് നോക്കാൻ എന്ന് വരും? കൃത്യമായിട്ട് പറഞ്ഞാ ഞാൻ അന്ന് വണ്ടിയും കൊണ്ട് വരാം. അത് സാറിനോട് എന്നെ ചോദിക്കും. കാശ് കിട്ടാനുള്ള ഒരു വഴി ഇനി മുന്നിലില്ല. പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരുമോ? ഒന്നും വേണ്ടായിരുന്നു, എടുത്തു ചാടണ്ടായിരുന്നു. അവൻ ഇനിയും വന്നില്ലേ? ഞാൻ കരുതിയെന്ന് മുറി കാണുമെന്നാ. എന്നെ വിളിച്ചില്ല മോളെ. അതിന് രാവിലെ അവൻ എങ്ങോട്ട് പോയി? ബാങ്കിലേക്ക് പോകുന്നു എന്നും പറഞ്ഞ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ ഫോൺ ചെയ്തിട്ടോട്ട് എടുക്കുന്നുമില്ല. വന്നല്ലോ. എവിടെയായിരുന്നു സൂരജേട്ട ഇത്ര നേരം? അവൾ എത്ര തവണ നിന്നെ വിളിച്ചു, നിനക്കൊന്ന് ഫോൺ എടുത്തുടായിരുന്നോ? എന്താ മോനെ പറ്റിയത്? ബാങ്കുകാരൊന്നും കനിയുന്നില്ല, നടന്നു മടുത്തു. അവരുടെ മുന്നിൽ പോയി കൈനീട്ടുന്ന യാചകന്മാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറുന്നത്. വസ്തുവും വീടും നൽകാന്ന് പറഞ്ഞിട്ട് പോലും കാശ് തരുന്നില്ല. എല്ലാരും എന്നെ നിരുത്സാഹപ്പെടുത്തുക. മടുത്തു എനിക്ക്. ഒന്നും വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നി തുടങ്ങി. റിസോർട്ടിന്റെ പണി തുടങ്ങി, കോൺട്രാക്ടർക്ക് രണ്ടാമത്തെ ഗഡുവിന്റെ കാശ് കൊടുക്കാനുള്ള സമയം എടുത്തു വരിക. എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റി. ഞാൻ വിചാരിച്ചിട്ട് ഇനി ഒരു വഴിയും കാണുന്നില്ല. കോൺട്രാക്ടർക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ ജോലി നിർത്തും. നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെ ആവും. കാശ് മുഴുവൻ നഷ്ടപ്പെടും, എല്ലാവരുടെയും മുന്നിൽ ഞാൻ പരിഹാസ്യനാവും. മോളെ, മോക്കൊന്ന് വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു?
മോളെ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറല്ലേ. മോളെ നീ വിളിച്ച് പറഞ്ഞാൽ അവന് ലോണിന്റെ. അത് വേണ്ടമേ. അതിന് പകരം അവർ ചില ഹെൽപ്പ് ദീപ്തിയോടും ആവശ്യപ്പെടും. തിരികെ കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് പിന്നെ അയാളുടെ ജോലിയെ ബാധിക്കും. സത്യസന്ധയായ ഓഫീസർ എന്ന സൽപ്പേര് എനിക്ക് വേണ്ടി താൻ നശിപ്പിക്കണ്ട. അല്ല, ദീപ്തി അതിനുവേണ്ടി നിൽക്കില്ലെന്നും എനിക്കറിയാം. മോനെ, ഇനി എന്ത് ചെയ്യും? അതാ ഇപ്പൊ ഞാനും ആലോചിക്കുന്നത്. ഒക്കെ ശരിയായതിനു ശേഷം പണി തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പൊ തോന്നുക. ലോൺ കിട്ടുമെന്ന് തന്നെ ഞാനും വിശ്വസിച്ചു. ഇങ്ങനൊരു പ്രയാസം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. സൂരജേട്ടാ, സൗഭാഗ്യ എന്ന പേരിലുള്ള ഒരു പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനത്തെ പറ്റി സൂരജേട്ടൻ കേട്ടിട്ടില്ലേ? ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അറിയാം, പത്രത്തിലും ടിവിയിലൊക്കെ പരസ്യം കാണാം. ചില സ്പോർട്സ് ടീമുകളിലൊക്കെ ഷെയർ ഉള്ള സ്ഥാപനമല്ലേ? ആ അതെ. ഹെഡ് ഓഫീസ് ഇവിടെ ട്രിവാൻഡ്രത്താ. അതിന്റെ MD ഒരു ഗൗതം മേനോൻ എന്ന് പറയുന്ന ആളാ. ഇത്തരം സംരംഭങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സഹായിക്കുന്ന ആളാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സൂരജേട്ടൻ ആ ആളെ പോയിന്ന് നേരിട്ട് കാണണം. സംസാരിക്ക്, ഫോൺ നമ്പർ ഞാൻ സംഘടിപ്പിച്ചു തരാം. അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം ഒന്ന് ചെന്ന് കാണ്. നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ അദ്ദേഹം ലോൺ അനുവദിച്ചു തരാൻ സാധ്യതയുണ്ട്. മോനെ, എന്തായാലും മോനൊന്ന് പോയി കണ്ടു നോക്ക്. മോനെ, എന്റെ മോൻ എന്തെങ്കിലും വഴി കണ്ടു കാണുമെന്ന് അമ്മ കരുതിയത്. പൈസയ്ക്ക് വേണ്ടി നീ ഇത്രയും ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അമ്മ അറിഞ്ഞില്ല മോനെ. ഇത് അമ്മയുടെ കയ്യിലുള്ള സ്വർണോടാ. ഇതെന്റെ മോൻ കൊണ്ടുപോയി വിറ്റ് കാശെടുത്തു. എടാ, അമ്മയുടെ ആഭരണങ്ങളും സമ്പാദ്യങ്ങളും എല്ലാം എന്റെ മക്കൾക്കുള്ളതല്ലേ? നിന്റെ ഈ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല. വേണ്ടമ്മേ, ഇതൊന്നും കൊണ്ടൊന്നും ആവില്ല. ഇതുകൊണ്ടൊന്നും ആവില്ല എന്ന് അമ്മയ്ക്കറിയാം. സാരമില്ല, എന്നാലും നീ ഇതെടുത്തോ. അത്രക്കെങ്കിലും അത്ര ആയില്ലേ? തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പുരം വീടും സ്ഥലവും പണയം വയ്ക്കാം. അല്ലെങ്കിൽ നമുക്കത് വിൽക്കാം. അതിന് ഞങ്ങൾ തയ്യാറാ. എന്റെ മോൻ എല്ലാരെയും സഹായിച്ചു. എന്റെ കുഞ്ഞിനൊരു വിഷമം വരുമ്പോ ഞങ്ങൾക്ക് കണ്ണുമടച്ചിരിക്കാൻ പറ്റൂടാ. ഇതൊന്നും വേണ്ടമ്മേ. ഒരു ധനകാര്യ സ്ഥാപനത്തെ സമീപിക്കുന്നുണ്ട്. ലോൺ ശരിയായിക്കോളും. എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. കൂടെ ഈ മനസ്സുണ്ടല്ലോ, അത് മതി. ഈ
ഈ സ്വർണമൊക്കെ അമ്മയുടെ കഴുത്തിലും കയ്യിലും കാതിലും ഒക്കെ കിടക്കുന്നത് തന്നെയാ ഭംഗി. അവന് ലോൺ കിട്ടും, അവന്റെ അവന്റെ റിസോർട്ടിന്റെ പണി പൂർത്തിയാകുകയും ചെയ്യും. ഈശ്വരന്മാര് അവന്റെ കൂടെ തന്നെയുണ്ട്. മറ്റുള്ളവരുടെ അനുകമ്പ പിടിച്ചു പറ്റാൻ അഭിനയിക്കുക അല്ലടാ വേണ്ടത്, മനസ്സിലാവുന്നുണ്ടോ? അടഞ്ഞ വാതിലുകൾ കണ്ട് തളർന്നിരിക്കുന്നത് മണ്ടത്തരമാണ്. നമുക്കായി കാത്തിരിക്കുന്ന തുറന്ന വാതിലുകളുണ്ട്, നമ്മൾ അത് കണ്ടെത്തണം. നിന്റെ കൈയും കാലും തല്ലിയോടിച്ച് ഞാൻ ഇവിടെ നിറക്കി വിടും. പറഞ്ഞേക്കാം.